ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ഇന്നത്തെ ക്ലാസ് ഒക്കെ കണ്ടില്ലേ ഇന്ന് നമ്മൾ ഒരുപാട് കവിതകൾ കേട്ടു അല്ലേ കെ സി കേശവപ്പിള്ള എഴുതിയ കവിത കേട്ടു വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ കവിത ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ കവിത വയലാർ രാമവർമ്മ എഴുതിയ കവിതയും കണ്ടു ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം ഭൂമി സനാഥയാണ് ഇത് എഴുതിയിട്ടുള്ളത് വയലാർ രാമവർമ്മയാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് കവിത വ്യത്യസ്ത ഈണത്തിലൊക്കെ ചൊല്ലി അത് നിങ്ങളുടെ ടീച്ചർക്ക് അതിന്റെ ഓഡിയോ അയച്ചു കൊടുക്കണം പ്രപഞ്ചഗോപുരവാതിൽ തുറന്ന് വന്നത് ആരാണ് മനുഷ്യനാണ് കണ്ടെത്തി ഒറ്റക്കും സംഘമായും ആലപിക്കുക ഈണത്തോടും താളത്തോടും ഭാവം ഉൾക്കൊണ്ടും അക്ഷര സ്ഫുടതയോടും വ്യക്തതയോടും കൂടി വേണം നിങ്ങൾ കവിത ചൊല്ലാൻ മനുഷ്യൻ കടന്നു വന്നപ്പോൾ വെറും കൈയോടെ വിരുന്നു നൽകാൻ നിന്നതാരെ വിഷുപ്രകൃതി അനാഥയായിരുന്ന ഭൂമി മനുഷ്യൻ വന്നതോടെ എങ്ങനെയായി തീർന്നു ഭൂമി സനാഥയായി സൂര്യൻ കോപം കൊണ്ട് ജ്വലിച്ചത് എന്തുകൊണ്ടാണ് മണ്ണിൽ പൊന്നു വിളഞ്ഞതുകൊണ്ട് പറഞ്ഞ ഏക്കുക ദേവി മനുഷ്യനെ ഒരിക്കൽ ഇവിടെ കൂടി എന്ന് പറഞ്ഞതാരാണ് പൂന്തിങ്കൽ കല ചന്ദ്രൻ വാതിൽ തുറന്നു വന്ന മനുഷ്യൻ എങ്ങനെയെല്ലാമാണ് വന്നത് ആകാശങ്ങളിൽ നിന്നൊരു നാദതരംഗം പോലെ കാലത്തിന്റെ ശിരസിലിരുന്നൊരു പീലി തിരുമുടി പോലെ സ്വപ്നം കാണും തിരുമിഴികൾക്ക് ഒരു സ്വാഗത ഗാനവുമായി നക്ഷത്ര കതിർ നട്ടു വളർത്തിയ വളർത്തിയൊരു അക്ഷയപാത്രവുമായി വാതിൽ തുറന്നു പണ്ട് മനുഷ്യൻ വന്നു എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചം ഉണ്ടായത് മഹാവിസ്ഫോടനം എന്ന് അറിയപ്പെടുന്ന ഒരു വലിയ ശബ്ദത്തോടെയാണ് പ്രപഞ്ചത്തിന്റെ പിറവി പോലെ കാലത്തിന്റെ തലമുടിക്കെട്ടിൽ മയിൽപീലി ചാർത്തുന്നതായിരുന്നു മനുഷ്യന്റെ പിറവിയും മനുഷ്യൻ പ്രപഞ്ചത്തിലേക്ക് വന്നതോടെ അതുവരെ അനാഥയായി കിടന്ന ഭൂമിയുടെ സ്വപ്നങ്ങളെല്ലാം സഫലമായി സൂര്യൻ എന്ന നക്ഷത്രം നൽകിയ ഒരിക്കലും തീരാത്ത വിഭവങ്ങളുള്ള അക്ഷയ പാത്രവുമായാണ് മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നത് സൂര്യരശ്മികളാണല്ലോ ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ആധാരം മനുഷ്യന്റെ വരവോടു കൂടി ഭൂമിയിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് നോട്ട് ബുക്കിൽ കുറിക്കൂ മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഏറെ മാറ്റങ്ങളുണ്ടായി അമരാവതിയും അളഗാപുരിയും മധുരയും പോലെ സമ്പന്നവും ഐശ്വര്യപൂർണവുമായ മനുഷ്യനിർമ്മിതികൾ ഉണ്ടായി മനുഷ്യൻ വന്നപ്പോൾ ഭൂമി അനശ്വരയായി എന്നും മണ്ണിലെ ജീവിതകനികളിൽ മുഴുവൻ പൊന്നുവിളഞ്ഞു എന്നുമാണ് കവി പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ തൻ്റെ അധ്വാനം കൊണ്ട് ഭൂമിയെ സ്വർഗതുല്യമാക്കി മനുഷ്യൻ ഭൂമിയിൽ നിർമ്മിച്ചതെല്ലാം അവന്റെ ഭാവനയും കഴിവും കൊണ്ടാണ് എല്ലാ ഐശ്വര്യങ്ങളും ഭൂമിയിൽ ഉണ്ടായത് മനുഷ്യൻ വന്നതോടെയാണ് കല സാഹിത്യം ശാസ്ത്രം എന്നീ മേഖലകളിൽ മനുഷ്യൻ ഉണ്ടാക്കിയ പുരോഗതിയാണ് കവി ഇവിടെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്